സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ ശത്രുക്കളുണ്ട് അല്ലെ, ശത്രുക്കളില്ലാത്തതാകുന്ന ആളുകളില്ല. നമ്മുടെ കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങൾക്ക് ആ കച്ചവടം ഇടങ്ങേറിലേക്കാക്കാൻ, ആ കച്ചവടം ഇല്ലാതാക്കാൻ, അതിന് കണ്ണീർ വെക്കുന്നവർ, അസൂയ വെക്കുന്നവർ, കൂടോത്രം ചെയ്യുന്നവർ, മാരണം ചെയ്യുന്നവർ ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മുസ്ലിമികളിൽ പെട്ടവർ തന്നെ. അല്ലാഹു കാത്തിരിക്കട്ടെ. ഏറ്റവും വലിയ തിന്മയാണ് മാരണം ചെയ്യുന്നവരെ ഇസ്ലാമിക സംസ്കാര പ്രകാരം എന്ത് ചെയ്യണമെന്നാണ്, നിയമപ്രകാരം പോലെ വധിക്കണമെന്നാണ്, തലവെട്ടണമെന്നാണ്. അത്ര ശക്തമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായി എതിർത്തിട്ടുള്ള വസ്തുതയാണ് ആഭിചാരക്രിയ അഥവാ കൂടോത്രം എന്ന് പറയുന്നത്. നമുക്കിടയിൽ അത് കൂടി വന്നിരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളെ തൊട്ട് അല്ലാഹു കാത്തിരിക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു, കുടുംബത്തെയും കച്ചവട സ്ഥാപനങ്ങളെയൊക്കെ അല്ലാഹു കാത്തിരിക്കട്ടെ. ഇതിൽ നിന്നെല്ലാം മുക്തി നേടാൻ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഉസ്താദ് അതിനൊരു വഴി? അതിനൊന്നേയുള്ളൂ, അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിന്റെ നാവ് എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കട്ടെ. അല്ലാഹുവിന്റെ സ്മരണയിലായി നമ്മൾ കഴിയുന്നത്. ആ ദിക്റിൽ തന്നെ ഏറ്റവും മഹത്തരമായ ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. എത്രയാണ്? 450 പ്രാവശ്യം. എത്ര പ്രാവശ്യം? 450 പ്രാവശ്യം. ഓരോ ദിക്റിലും അങ്ങനെ എണ്ണമുണ്ട്. അതിന്റെ അബ്ജദ് ഹവ്വസ് കണക്കനുസരിച്ച് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന മഹത്തായ ദിക്റിന്റെ എണ്ണം ഉലമാക്കളെ പഠിപ്പിക്കുന്നത് 450. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഒരു 10 പ്രാവശ്യം എല്ലാവരും വിശദീകരിക്കുക ഇൻഷാല്ലാഹ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇന്നിപ്പൊ ഇത് പറയുന്നതിലൂടെ ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, അവർക്കും അവരുടെ ജീവിതത്തിൽ ഉപകാരം. 450 ഒരെണ്ണം കൂട്ടുകയും വേണ്ട, ഒരെണ്ണം കുറയ്ക്കുകയും വേണ്ട. കൃത്യമായി ഏതെങ്കിലും ഫർളാക്കപ്പെട്ട 5 നമസ്കാരങ്ങൾ ഏതെങ്കിലും ഒന്ന് നിർവഹിച്ച്, നമസ്കാരങ്ങളെല്ലാം വേണം, ഏതെങ്കിലും ഒരു ഫർള നമസ്കാരത്തിന്റെ തൊട്ട് പിറകിൽ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് കിബിലയ്ക്ക് അഭിമുഖമായി പള്ളിയിലിരുന്നു കൊണ്ട് പുരുഷന്മാർ സ്ത്രീകൾ അവരുടെ വീടിന്റെ അകത്തളത്തിൽ ഇരുന്ന് നിയത്ത് ചെയ്തുകൊണ്ട് ബിസ്മി ചേർത്ത് തുടക്കത്തിൽ ബിസ്മില്ലാഹി ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് മാത്രമായി 450 പ്രാവശ്യം ചെയ്തതിന് ശേഷം ഒരു ദുആ. ദുആ മറ്റൊന്നുമല്ല, ഒരു ആയത്ത്. الذين قال لهم الناس ان الناس قد جمعوا لكم فاخشوهم فزادهم ايمانا فقالوا حسبنا الله ونعم الوكيل فانقلبوا بنعمة من الله وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم. അറിയാവുന്നവർ, അറിയാത്തവർ ആ 450 പ്രാവശ്യം ആ ദിക്ര തന്നെ ഉരുവിട്ടുണ്ട്. ആയത്തറിയാവുന്നവർ 11 പ്രാവശ്യം ആയത്ത് കൂടി ഓതിയാൽ ഏത് ശത്രുവും വഴുതിക്ക് വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരാൾ നമുക്കെതിരെ ശത്രുത വെക്കൂല, കണ്ണേറുണ്ടാവൂല, അസൂയ ഉണ്ടാവൂല, അത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങൾ പെട്ടവരെ ശത്രുക്കൾ അല്ലാത്തവരുണ്ട്. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഇതിന് ശ്രദ്ധ ചെലുത്തി ജാഗരൂകരാകണം, അമൽ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.